ഒരു സംഭവം വീണ് കിട്ടിയാൽ ഉണ്ടായാൽ അതിനെ എങ്ങനെ കേരളത്തിലെ ഇടതുപക്ഷത്തിനും വിശിഷ്യ പിണറായി സർക്കാരിനും DYFEക്കും SFIക്കും CPMനുമൊക്കെതിരെ എങ്ങനെ പ്രയോഗിക്കാം എന്ന കാര്യത്തിൽ ഈ വലിയ ഗവേഷണം നടത്തുന്നവരാണ് നമ്മുടെ നാട്ടിലെ മാപ്പറ. അപ്പൊ അവ ആദ്യം അവരൊരു വെടി പൊട്ടിക്കും, വെടി പൊടിച്ചു കഴിയുമ്പോൾ അത് മുഴുവൻ സത്യമാണെന്ന് ജനങ്ങൾ തിരിക്കും. അതിൽ SFI ഉണ്ട്, അതാ പിന്നെ SFIക്കെതിരെ വെടി പൊട്ടിച്ചേക്കാം. ഈ വെടിയും പുകയെല്ലാം കഴിഞ്ഞ് അത് ക്ലിയർ ആയി കഴിയുമ്പോഴാണ് സത്യങ്ങൾ ഓരോന്ന് പുറത്തു വരുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്ത ഒന്ന് രണ്ട് സ്റ്റോറികൾ, പൂക്കോട് വെറ്ററിനറി കോളേജിൽ നടന്ന സംഭവങ്ങൾ, അവിടുത്തെ ഒരു വിദ്യാർത്ഥി മരിച്ച നിലയിൽ, തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവങ്ങൾ, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് അതിൻ്റെ ഫോളോ അപ്പിലേക്ക് നമ്മൾ വരികയാണ്. SFIയെ അങ്ങ് തേച്ചൊട്ടിച്ചു ആദ്യം തന്നെ SFI നേതാക്കൾ ഉൾപ്പെട്ട കേസ്. ആഘോഷിച്ചു, ഇഷ്ടം പോലെ എല്ലാവരും ആഘോഷിച്ചു. ആഘോഷം എന്ന് അടങ്ങുമ്പോഴാണ് സത്യങ്ങൾ ഓരോന്ന് പുറത്തു വരുന്നത്. ഈ കുട്ടി, മരിച്ച കുട്ടി സിദ്ധാർത്ഥൻ അവിടെ ചെയ്ത ചില കാര്യങ്ങൾ, ഒരു പെൺകുട്ടിയുടെ പരാതി, ആ പെൺകുട്ടി പരാതി കൊടുക്കുമെന്ന് സഹപാഠികളോട് പറയുന്നു, ആ പെൺകുട്ടി പരസ്യമായിട്ട് അവിടെ കരയുന്നു സഹപാഠികൾക്ക് മുമ്പിൽ. ഇതറിഞ്ഞ് സിദ്ധാർത്ഥൻ ഹോസ്റ്റൽ വിട്ട് നാട്ടിലേക്ക് പോകുമ്പോൾ സഹപാഠികൾ തന്നെ സിദ്ധാർത്ഥനെ തിരിച്ചു വിളിക്കുന്നു. അതിനുശേഷമാണ് അക്രമ പരമ്പര അരങ്ങേറുന്നത്. അതിൽ 4-5 SFI നേതാക്കളുണ്ട്, മൊത്തം 10-20 പേര് ഈ അക്രമത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ 18 പേരെയും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഈ 4-5 SFI നേതാക്കൾ ഉൾപ്പെടെ, അവിടുത്തെ യൂണിയൻ ഭാരവാഹികളും യൂണിറ്റ് കമ്മിറ്റി ഭാരവാഹികളും ഉൾപ്പെടെ. അപ്പൊ 5 പേര് SFI ബന്ധമുള്ളവർ, ബാക്കി ഈ 18-ൽ ബാക്കി 13 പേരും SFIയുടെ പ്രവർത്തകരല്ല, പക്ഷെ എല്ലാം SFIയുടെ തലയിലാണ്. ഇതിനിടയ്ക്ക് നമ്മുടെ മാപ്പറകൾ നമ്മുടെ ക്യാമ്പസിൽ പോയി, പല മാപ്പറകളും പോയിട്ട് SFIക്കെതിരെ എന്ത് തുരന്നെടുക്കാൻ പറ്റും എന്ന് നോക്കുകയാണല്ലോ. പ്രധാന ഫോബി അതാണല്ലോ, ജോലി. ഇവിടെയാണ് ഞങ്ങൾ മാപ്പറകൾ എന്ന് വിളിക്കുന്നത്. പിന്നെ പിന്നെ നമ്മുടെ ഇടതുപക്ഷമെന്ന് തോന്നിപ്പിക്കുന്ന വലതുപക്ഷ ചാനൽ മരമുറി ചാനൽ, ഈ മരമുറി ചാനലിന്റെ റിപ്പോർട്ടർ അവിടെ ചെന്നിട്ട് അവിടുത്തെ കുട്ടികളെ കാണുന്നു ക്യാമ്പസിലെ, ഈ ഹോസ്റ്റലിലെ സിദ്ധാർത്ഥന്റെ കൂടെ പഠിക്കുന്നവരും അവിടെ ഹോസ്റ്റലിൽ ഒരുമിച്ച് താമസിക്കുന്നവരായ 4-5 കുട്ടികളുടെ ഇന്റർവ്യൂ എടുക്കുന്നു. ബൈറ്റ് ഇത് ഗൺമൈക്ക് കൊടുത്തിട്ട് എടുക്കുന്നു. അവർ പറയുന്നു ഇതിൽ SFIയെ മാത്രം പ്രതിക്കൂട്ടിലാക്കാനൊന്നുമില്ല. സാന്ദർഭികവശാൽ SFIയുടെ 4-5 പ്രവർത്തകർ ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, പക്ഷെ കൂടുതലും മറ്റുള്ളവരാണ്, ക്യാമ്പസിലെ മറ്റു കുട്ടികളാണ്, ഹോസ്റ്റലിൽ താമസിക്കുന്നവരാണ്. അത് മുതലെടുത്തിട്ട് SFIയെ മാത്രം തേച്ചൊട്ടിക്കുന്ന ആ ഒരു രീതിയോട് ഞങ്ങൾ യോജിപ്പില്ല എന്ന് ഈ കുട്ടികൾ ക്യാമറയിൽ പറയുകയാണ്. ഒരു 6-7 4-5 കുട്ടികൾ പറയുകയാണ്. അതിൽ SFIക്കാരല്ലാത്ത കുട്ടികളുണ്ട്, ഈ ദൃസാക്ഷികളാണ് അവിടെ നടന്ന സംഭവങ്ങൾക്ക്. അപ്പൊ ആ സ്റ്റോറി വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് മരമുറി ചാനലിൽ കൊടുത്തപ്പോൾ അത് ആദ്യം കണ്ടവർക്ക് തോന്നി ഇത് SFIയെ കരുതേച്ച് കാണിച്ചതിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ സംഭവങ്ങൾ. ഈ സ്റ്റോറി മരമുറി ചാനൽ ഇട്ട് കഴിഞ്ഞ് നിമിഷങ്ങൾ കഴിഞ്ഞിട്ട് അത് ഡിലീറ്റ് ചെയ്തു, ആ സ്റ്റോറി കില്ല് ചെയ്തു. ഫേസ്ബുക്ക് പേജിൽ നിന്ന് FB പേജിൽ നിന്ന് ആ സ്റ്റോറി ഡിലീറ്റ് ചെയ്തു. അതാരും കാണണ്ട തീരുമാനിച്ചു. എന്തേ ഇതാണോ മാധ്യമപ്രവർത്തനം? അവിടുത്തെ അവിടെ ഇരിക്കുന്ന അരുൺകുമാറിനോട് ചോദിക്കുകയാണ്, വലിയ അവതാരകൻ, അദ്ദേഹം നടിക്കുന്നത് ഞാൻ ഇടതുപക്ഷ അവതാരകൻ എന്നാണ് മരമുറി ചാനലിൽ, അതിന് മുമ്പിരുന്ന ചാനലിൽ 24 ആയാലും. ഞങ്ങൾ അരുൺകുമാറിനോട് ചോദിക്കട്ടെ, നിങ്ങൾ കാണിച്ചത് മാധ്യമ നിറികേടല്ല നിങ്ങൾ കാണിച്ചത്, ഇതാണോ അരുൺകുമാറെ മാന്യമായ മാധ്യമ പ്രവർത്തനം, നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്. എന്താ അവിടെ നടന്നതെന്ന് ആ കുട്ടികൾ പറയുന്നുണ്ട്. ആ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് പലരും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ മിസ്റ്റർ അരുൺകുമാർ, ആലോചിക്കുക. മരമുറി ചാനലിൽ തലപ്പത്തിരിക്കുന്നവർ ആലോചിക്കുക. നിങ്ങൾ ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ, അത് സെക്കൻഡ്സിനുള്ളിൽ അതിൽ ഡൗൺലോഡ് ചെയ്യാൻ ഇവിടെ സോഷ്യൽ മീഡിയയിലെ ആൾക്കാരുണ്ട്. നിങ്ങൾ ഡിലീറ്റ് ചെയ്താലും മറ്റേ സാധനം ഇവിടെ കിടക്കും തെളിവായിട്ട്, അത് നിങ്ങൾ മനസ്സിലാക്കിക്കണം. എന്താണ് ശരിക്കും പൂക്കോട് കോളേജിൽ സംഭവിച്ചത്? ആ കുട്ടിയുടെ ദാരുണ ഭരണത്തിലേക്ക് എത്തിച്ച സംഭവങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ അന്വേഷണത്തിൽ പുറത്തു വരണം. ഞങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരല്ല, ഞങ്ങൾ ആ ദൃസാക്ഷിയായ കുട്ടികൾ പറയുന്ന, അവിടുത്തെ വിദ്യാർത്ഥികൾ പറയുന്ന കേട്ടിട്ട് വിലയിരുത്തുകയാണ്. 14-ന് അവിടെ വാലന്റൈൻ ഡേ ആഘോഷങ്ങൾ നടക്കും, 12-ന് അതിൻ്റെ തയ്യാറെടുപ്പുകൾ അവിടെ നടക്കും. അവിടെ ഒരു സംഭവം
അപ്രതീക്ഷിത സംഭവം ഉണ്ടാകുന്നു. അതിനാണ് ഈ പെൺകുട്ടി പിന്നീട് പരാതി ഉന്നയിക്കുന്നത്. ഒരാഴ്ചത്തെ ഡെവലപ്മെന്റ്സ് ആണ് ഈ പറയുന്നത്. അങ്ങനെ 14 വാലന്റൈൻസ് ഡേ നടക്കുന്നു. അന്ന് ഇവരെല്ലാം അവിടെയുണ്ട്. ഈ പെൺകുട്ടി ആ വാലന്റൈൻസ് ഡേയിൽ അവിടെ ഇരുന്ന് കരയുന്നു, എന്തൊക്കെയോ പരാതികൾ പറയുന്നു, അതിന് ദൃക്സാക്ഷികളുണ്ട്. അപ്പോഴും പലർക്കും ഇത് എന്താണ് വിഷയമെന്ന് അപ്പോഴും മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. അങ്ങനെ 14, പിന്നെ അത് കഴിഞ്ഞ് 18 പിന്നെ ഈ മരണം സംഭവിക്കുന്നു. 19 ബാക്കി കാര്യങ്ങൾ വാർത്തകളെല്ലാം ഫ്ലാഷായിട്ട് പോകുന്നു എസ് എഫ് ഐക്കെതിരെ. ഇവിടെ 18 ഈ കുട്ടി പരാതി കൊടുത്തത് DYSP മുമ്പിലെത്തുന്നത് ഒരു ഡേറ്റ് കഴിഞ്ഞിട്ടാണ്, 19. അപ്പോൾ ഉടനെ മാധ്യമ വിചാരണ തുടങ്ങിക്കഴിഞ്ഞു. വിദ്യാർത്ഥി മരിച്ചിട്ട് അതിനുശേഷം എസ് എഫ് ഐ നേതാക്കൾ ഇടപെട്ടിട്ടൊരു പരാതി കൊടുപ്പിച്ചു. കാര്യങ്ങൾ ട്വിസ്റ്റ് ചെയ്യുന്ന രീതി ഞാൻ പറയുക, ഈ മരണത്തിൽ നമുക്ക് വളരെ ആശങ്കയും ദുഃഖവും ഉള്ളപ്പോൾ തന്നെ ആ മരണം വെച്ച് കളിക്കുന്ന മാധ്യമ വിചാരണയാണല്ലോ, അത് വളരെ മ്ലേച്ഛമാണ്. ഒരു ശവശരീരത്തെ വെച്ചിട്ട്, ഒരു മരണത്തെ വെച്ചിട്ട് അത് ആത്മഹത്യയോ കൊലപാതകമോ എന്ന് തെളിയിക്കേണ്ടത് അന്വേഷണ സംഘമാണ്. അത് വെച്ച് കളിക്കുന്ന മാധ്യമ പ്രവർത്തനം ഒട്ടും പിന്നെ എന്താ നല്ല മാധ്യമ പ്രവർത്തനം അല്ല. മലമുറി ചാനൽ കാണിച്ചത് നിങ്ങൾ എന്തിനാ സ്റ്റോറി കില്ല് ചെയ്തത്? നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് നിങ്ങൾ കൊടുത്തുകൂടെയോ? അതെന്തിനാ മാറ്റി വെച്ചത്, കില്ല് ചെയ്തത്? നിങ്ങൾ എന്താ ഫേസ്ബുക്കിൽ നിന്ന് അത് മാറ്റിയത്? ഇതല്ലേ സത്യം, കുട്ടികൾ പറയുന്ന സത്യം ഇതല്ലേ? ഇനി കുട്ടികൾ പറയുന്ന സത്യമാണല്ലോ എന്ന് പോലീസ് അന്വേഷിക്കട്ടെ, അന്വേഷണ സംഘം ഉണ്ടല്ലോ അവരന്വേഷിക്കട്ടെ, അതല്ലേ വേണ്ടത്? അപ്പോ ഈ കുട്ടി നേരം 12 മുതൽ തന്നെ, ഈ വാലന്റൈൻസ് ഡേയുടെ മുന്നൊരുക്കം തുടങ്ങിയ 12 ഫെബ്രുവരി 12 മുതൽ തന്നെ ഈ കുട്ടി പല പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ പെൺകുട്ടി പരാതികൾ പറയുന്നുണ്ട്. ആ കുട്ടി വാലന്റൈൻസ് ഡേയിൽ ആ കുട്ടി ഇരുന്ന് കരയുന്നു, അതിന് ദൃക്സാക്ഷികളുണ്ട്. പിന്നെ ആ കുട്ടി പരാതി കൊടുക്കുമെന്ന് പറയുന്നു. അത് ഈ സിദ്ധാർത്ഥിന്റെ മരണം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടി പരാതി കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. ഈ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ചിട്ട് നമ്മൾ എന്ത് മാധ്യമ പ്രവർത്തനമാണ് നടത്തുന്നത്? നിഷ്പക്ഷമായ മാധ്യമപ്രവർത്തനം ഇതാണ്. എന്നിട്ട് എന്തടിസ്ഥാനത്തിലാണ് ഈ സിദ്ധാർത്ഥിന്റെ മരണം സംഭവിച്ചതിന് ശേഷം ആരൊക്കെയോ ഇടപെട്ട്, SFI നേതാക്കൾ ഇടപെട്ട് കൊണ്ട് പരാതി കൊടുപ്പിച്ചു പെൺകുട്ടിയെ കൊണ്ടെന്ന് പറയുന്നതൊക്കെ എത്ര വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ടിങ്ങാണ് ഈ കഴിഞ്ഞ ഒരാഴ്ച ഈ മാധ്യമങ്ങൾ മാപ്രകൾ ആഘോഷിച്ചത്? ഒരു മര്യാദ എവിടെയെങ്കിലും വേണ്ടേ നിങ്ങൾക്ക്? ഞങ്ങൾക്കാരെ ന്യായീകരിക്കേണ്ട കാര്യമില്ല. ഇനി ഇതിനൊരു മറുചോദ്യം ഉണ്ട്, അത് പറഞ്ഞിട്ട് ഇവിടെ അവസാനിപ്പിക്കാം. ഇതിന്റെ ബാക്കി ഫോളോ അപ്പ് സ്റ്റോറി നമുക്ക് ഇനി ചെയ്യേണ്ടി വരും. തൽക്കാലം ഇവിടെ ഇത് പറയാം. ഒരു കാര്യം ഞങ്ങൾ ചോദിക്കട്ടെ, വളരെ സത്യസന്ധമായിട്ട് ചോദിക്കട്ടെ. ഈ വീഡിയോ, ഞങ്ങളുടെ വീഡിയോ കാണുന്ന പലരും ഞങ്ങളെ ചിലപ്പോൾ തെറി വിളിക്കാൻ വന്നിരിക്കും. നിങ്ങൾക്ക് മനസ്സാക്ഷി ഉണ്ടോ? ലെഫ്റൈറ്റ് അല്ലെ ഋഷി, നിങ്ങൾക്ക് മനസ്സാക്ഷി ഉണ്ടോ? നിങ്ങൾക്ക് ഒരു ഒരു പയ്യൻ ദാരുണമായിട്ട് കൊല്ലപ്പെട്ടെടുത്ത് നിങ്ങൾ വന്നിരുന്ന് ന്യായീകരിക്കുകയാണല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ടാവും. പ്രേക്ഷകരിൽ തന്നെ പലരും പറയുമായിരിക്കും, പറയട്ടെ, വിമർശിക്കട്ടെ, ഞങ്ങൾ സത്യം മാത്രം തുറന്നു പറയുന്നത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ കല്ലേറ് കിട്ടിയെന്നിരിക്കും. സ്വാഭാവികമാണ്, സത്യം തുറന്നു പറയുന്നവർക്ക് കല്ലേറ് കിട്ടും, ഞങ്ങളതിനെ അങ്ങനെ കാണുന്നുള്ളൂ. ഒരു കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഈ മരിച്ച സിദ്ധാർത്ഥിന്റെ സ്ഥാനത്ത് ഈ പെൺകുട്ടിയായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഈ സംഭവങ്ങളിലെല്ലാം ഇതേ കഥാപാത്രമുണ്ട്, അവിടുത്തെ ഈ കുട്ടികൾ, SFI ഭാരവാഹികൾ ഉൾപ്പെടെ നമ്മുടെ മാപ്രകൾ മീഡിയ എങ്ങനെ ആഘോഷിക്കുമായിരുന്നു? ഇതിലും 10 മടങ്ങ് ശക്തിയിൽ ഒരു പെൺകുട്ടിയെ കൊലയ്ക്കു കൊടുത്ത SFI എന്ന് പറഞ്ഞായിരിക്കും കാമ്പയിൻ നടക്കുക. എന്തൊരു ഭീകര കാമ്പയിൻ ആകുമായിരുന്നു അത്? ആൺകുട്ടി ആയിപ്പോയത് കൊണ്ട് നമുക്ക് ഇത്രയും അങ്ങോട്ട് ആഘോഷിക്കാൻ പറ്റുന്നില്ല. പെൺകുട്ടിയായിരുന്നു നമുക്ക് ഭയങ്കര മൈലേജ് കിട്ടുമായിരുന്നു. മനുഷ്യത്വമില്ലാത്ത മാപ്രപ്പണിയുണ്ടല്ലോ, നൂണ പറഞ്ഞു പറഞ്ഞ് സത്യമാക്കാൻ ശ്രമിക്കുന്ന ഈ മാധ്യമ പ്രവർത്തനമുണ്ടല്ലോ. മരമുറി ചാനൽ നിങ്ങൾ നഗ്നരാക്കപ്പെട്ട് നിൽക്കുകയാണ്. അരുൺകുമാറിനോട് പറയുകയാണ്, ഇനി ഇത്തരം സ്റ്റോറിയായിട്ട് ഒന്നുകിൽ വരരുത്, സ്റ്റോറി കൊടുത്താൽ അത് പിൻവലിക്കാനുള്ള ഇടയുണ്ടാക്കരുത്, കില്ല് ചെയ്യാൻ പാടില്ല, അതിന്റെ മര്യാദ കാണിക്കണം.